യൂട്യൂബ് ചാനലുള്ളവർക്ക് സന്തോഷവാർത്ത, യൂട്യൂബിൽ നമ്മൾ ഇട്ട വീഡിയോ, വലിയ സൈസിലൊക്കെ ഇട്ട വീഡിയോസിൽ നിന്ന് ഒരു മിനിറ്റ് വീഡിയോ ഇനി മുതൽക്ക് യൂട്യൂബ് ഷോർട്സിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അപ്ഡേഷനാണ് ഈ വന്നിട്ടുള്ളത്. ഇത് മെയിലാണ്, മെയിലായിട്ട് വന്നതാണ്. യൂട്യൂബ് ചാനലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു മെയിൽ വരുള്ളൂ, മറ്റുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ മെയിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ സൈസിലുള്ള ഇട്ട വീഡിയോസുകളിൽ നിന്ന് നമുക്ക് ഒരു മിനിറ്റ് വീഡിയോ യൂട്യൂബ് ഷോർട്സിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷൻ പോയിട്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം മുകളിൽ ചാനൽ, യുവർ ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, വീഡിയോസ് നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വലിയ സൈസിലുള്ള വീഡിയോസൊക്കെ കിട്ടുക. അതുപോലെ ഷോർട്സ് നിന്നുണ്ടെ, ഷോർട്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ ഷോർട്സ് വീഡിയോസ് കിട്ടുക. ഈ വലിയ സൈസിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പിന്നെയും എഡിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് യൂട്യൂബ് ഷോർട്സിലോട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ആ ഒരു മെയിൽ ഞാൻ കാണിച്ചത്. ഈ ഫീച്ചർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുവരെക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് ഈ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ ഒന്ന് പോയിട്ട് അപ്ഡേഷൻ ചെയ്താൽ ഫീച്ചർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ, എങ്ങനെയാണ് ഉപയോഗിക്കൽ, എങ്ങനെയാണ് യൂസ് ചെയ്യലെന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിലത്തെ വീഡിയോ, ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് അതിപ്പോൾ ഒരു മിനിറ്റ് ആയാലും രണ്ട് മിനിറ്റ് വീഡിയോ ആയാലും ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് നിന്ന് ഒരു മിനിറ്റുള്ള വീഡിയോ നമുക്കെടുത്ത് ഷോർട്സിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ വീഡിയോൻ്റെ ടൈറ്റിലിന് താഴെയായിട്ട് കണ്ടില്ല, ഇവിടെ ലൈക്ക്, ഡിസ്ലൈക്ക്, ഷെയർ, അതുപോലെ ക്രിയേറ്റ് എന്ന് കൊടുത്തിരുന്നതാ, ഇത് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ആളാണ്. ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ രണ്ട് ഓപ്ഷനുകളാണ്, വീഡിയോ കട്ടിങ് ഉണ്ട്, അതുപോലെ സൗണ്ട് കൊടുക്കാനുള്ള ഉണ്ട്, അതുപോലെ എഡിറ്റ് ഇൻ ഷോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ഓവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സാധാരണ ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യണ മാതിരിയല്ല ഇത്, കുറേ നമുക്ക് ഒരു വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് വീഡിയോ ആണ്, 15 സെക്കൻഡിലാണ് കിടക്കുന്നത്. അവിടെ മുകളിൽ 60 സെക്കൻഡ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 15 സെക്കൻഡാക്കുക, 60 സെക്കൻഡാക്കാം. ഞാൻ അപ്പോൾ 60 സെക്കൻഡിലാണ്. ഈ വീഡിയോൻ്റെ സൈസ് ഡ്യൂറേഷൻ വരുന്നത് 1.40 സെക്കൻഡാണ് വരുന്നത്. 2 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 15 സെക്കൻഡിലാണ് ഇത്. ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ സംഭവം നാടും കൊണ്ടും കൂടി പിടിച്ച് വലിക്കാനാണ്. അപ്പോൾ പിടിച്ച് വലിച്ചിട്ട് 60 സെക്കൻഡ് ആയതിന് ശേഷമേ അത് വിടുക. വിട്ടതിന് ശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ 60 സെക്കൻഡായി. ഒരു ആ വലിയ സൈസിൽ നിന്ന് എന്താണ് നമ്മളിപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ പ്രോസസ്സിങ് ആയി, നെക്സ്റ്റ് അടിച്ചുമ്പോൾ പ്രോസസ്സിങ് വരും. അപ്പോൾ പ്രോസസ്സിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഫിൽട്ടർ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതുപോലെ നമ്മൾ ടൈമിങ് അത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അവിടെ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാമുണ്ട്, കളർ ഫിൽട്ടറിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിനുശേഷം എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ മുകളിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. സെയിം ഒരു യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ടൈറ്റിലൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടെ പബ്ലിക്കൊക്കെ ക്ലിയർ ആക്കുക, പബ്ലിക്കിൽ ഇട്ടാലേ നമുക്ക് വ്യൂസ് ഉണ്ടാവുള്ളൂ. അതുപോലെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റിക്ക് ഒരു ആഷ് ഇട്ടിട്ട് അവിടെ ആഷ് ഇട്ടാൽ കാണാൻ പറ്റും. അവിടെ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് വീഡിയോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആയിരിക്കും. എന്നാലും വ്യൂസ് ഉണ്ടാവും ആഷ് ഇട്ട് കൊടുത്തില്ലെങ്കിലും. അപ്പോൾ ഓക്കെ, ഇതാണ് പുതിയ അപ്ഡേഷൻ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.